ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ പ്രോബ്ലം. ഡിസൈൻ എ റെക്റ്റാങ്കുലർ ബീം സെക്ഷൻ ടു റെസിസ്റ്റ് എ ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് ഓഫ് 575 kN. ദ സൈസ് ഓഫ് ദ സെക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 300 mm by 700 mm ഓവറോൾ. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളിവിടെ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കുലർ ബീമാണ്, റെക്റ്റാങ്കുലർ ബീം സെക്ഷനാണ്. ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ബീമാണോ എന്നുള്ള ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് MU 575 kN എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ സൈസ് ഓഫ് ദ സെക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 300 mm by 700 mm തന്നിട്ടുണ്ട്. അപ്പോൾ സൈസ് അവിടെ ലിമിറ്റഡ് ആണെങ്കിൽ ഒരു 90% അത് ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ബീം ആയിരിക്കും. അപ്പോൾ ഇവിടെ ബി നമുക്ക് 300 mm തന്നിട്ടുണ്ട്. ഡി, അതായത് ഓവറോൾ ഡെപ്ത്, ക്യാപിറ്റൽ ഡി 700 mm തന്നിട്ടുണ്ട്. FCK വാല്യൂ 20 N/mm² ആൻഡ് FY വാല്യൂ ഈസ് 415 N/mm². ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ നോർമലി നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ആൻഡ് എഫക്റ്റീവ് സ്പാൻ എന്നുള്ളതായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് സ്പാനിൻ്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഡയമെൻഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് ലോഡും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ഡയറക്റ്റ് ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് തന്നതുകൊണ്ട് ആ ലോഡ് കാൽക്കുലേഷൻ എന്നുള്ള സ്റ്റെപ്പും ഇവിടെ വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആയിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ. ഇവിടെ ഓൾറെഡി ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ തരാത്തത് കൊണ്ട് ഷിയർ ഫോഴ്സ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ തന്നതുകൊണ്ട് ആ മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മൾ ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയർ MU ആൻഡ് MU ലിമിറ്റ് ആണ്. ഓക്കെ, അവിടെ MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം ഈ ഒരു സെക്ഷൻ എന്നുള്ളത് ഡബ്ല്യൂ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതാം. ഗിവൺ ഡാറ്റ, ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻ്റ് MU ഈക്വൽ ടു 575 kN. ബി, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 300 mm. ഓവറോൾ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു 700 mm. FCK വാല്യൂ 20 N/mm² FY വാല്യൂ 415 N/mm². ഇവിടെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ആവശ്യമാണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡി ഡാഷ് അസ്യൂം ചെയ്യാണ്. അസ്യൂം ഡി ഡാഷ്, അതായത് എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 50 mm അസ്യൂം ചെയ്യാണ്. അപ്പം ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 700 - 50, അതായത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് 700 - 50, ക്യാപിറ്റൽ ഡി മൈനസ് ഡി ഡാഷ്. ഓക്കെ, 650 mm എന്ന് പറഞ്ഞിട്ട് എഫക്റ്റീവ് ഡെപ്ത് എനിക്ക് കിട്ടും. അപ്പോൾ ഈ ഡി ഡാഷ് ഞാൻ അസ്യൂം ചെയ്തത് ടെൻഷൻ സ്റ്റീലിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ബോട്ടത്തുനിന്ന് ടെൻഷൻ സ്റ്റീലിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടോപ്പിലുള്ള കംപ്രഷൻ സ്റ്റീലിൻ്റെ, അതായത് ടോപ്പിൽ നിന്ന് കംപ്രഷൻ സ്റ്റീലിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസും ഈ സെയിം ഡി ഡാഷ് 50 തന്നെയാണ്. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 1, കമ്പയർ MU ആൻഡ് MU ലിമിറ്റ്. ഫസ്റ്റ് MU ലിമിറ്റ് കണ്ടുപിടിക്കാം. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.138 FCK BD² ആണ് FE 415 ഗ്രേഡ് സ്റ്റീലിന്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.138 ഇൻറ്റു FCK വാല്യൂ 20, ബി വാല്യൂ 300 ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 650. ഓക്കെ, 650² കൊടുക്കുക. അപ്പോൾ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 349.83 kN/m എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ഇത് MU വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. അതായത് MU ലിമിറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ MU ലിമിറ്റ് ആണ് അല്ലേ. MU ലിമിറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ MU ആണ് അല്ലേ. അതായത് MU വാല്യൂ 575 kN ആണ്, ഇവിടെ നമുക്ക് 349.83 kN ആണ് കിട്ടിയത്. ഓക്കെ, ദാറ്റ് ഈസ് MU ലിമിറ്റ് ഈസ് ലെസ് ദാൻ MU. ഓക്കെ, ഹെൻസ് ദ സെക്ഷൻ ഈസ് ഡിസൈൻഡ് ആസ് ഡബ്ല്യൂ റീഇൻഫോഴ്സ് സെക്ഷൻ. അതായത് MU ലിമിറ്റ് ലെസ് ദാൻ MU ആയതുകൊണ്ട്, അല്ലെങ്കിൽ MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ ഡബ്ല്യൂ റീഇൻഫോഴ്സ് സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മളെത്തി. സ്റ്റെപ്പ് 2, കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് കമ്പ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ASE. അപ്പോൾ ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ അകത്ത് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്സ് കമ്പ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരും, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സും വരും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കമ്പ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ASE എന്ന് പറയുന്ന ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ കോഡിലുള്ള ഇക്വേഷൻ നമുക്ക് നേരിട്ടെടുക്കാം. അതായത് പേജ് നമ്പർ 96 ജി 1.2 എന്ന് പറയുന്ന സെക്ഷനിലുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. എം യു മൈനസ് എം യു ലിമിറ്റ് ഈക്വൽ ടു എഫ് എസ് സി എ സി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിൽ എം യു വാല്യൂ നമുക്കറിയാം, എം യു ലിമിറ്റ് വാല്യൂ നമുക്കറിയാം, എഫ് എസ് സി വാല്യൂ നമുക്കറിയില്ല. എ എസ് സി വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡി വാല്യൂ നമുക്കറിയാം, ഡി ഡാഷ് വാല്യൂ അറിയാം. അപ്പോൾ എ എസ് സി വാല്യൂ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് അൺനോൺ ആയിട്ട് ഈ ഇക്വേഷൻ എ എസ് സി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ എഫ് എസ് സി നമുക്കറിയാത്തത് കൊണ്ട് എഫ് എസ് സി വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എഫ് എസ് സി വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? എഫ് എസ് സി വാല്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എസ് സി ഇൻറ്റു ഇ എസ് സി അല്ലേ, അതായത് സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കോഡിലുള്ള ഇക്വേഷൻ പ്രകാരം അവിടെ എപ്സിലോൺ എസ് സി എന്ന് പറയുന്ന വാല്യൂ, അതായത് സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. എപ്സിലോൺ എസ് സി ഈസ് ഈക്വൽ ടു 0.0035 ഇൻറ്റു എക്സ് യു മാക്സ് മൈനസ് ഡി ഡാഷ് ബൈ എക്സ് യു മാക്സ്. അപ്പോൾ എക്സ് യു മാക്സ് നമുക്ക് പേജ് നമ്പർ 70 എന്ന് കിട്ടും അല്ലേ. എക്സ് യു മാക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു 0.48 ആണ് എഫ് ഇ 415 ഗ്രേഡ് സ്റ്റീലിന്. ഓക്കെ, അപ്പോൾ എക്സ് യു മാക്സ് ഈസ് ഈക്വൽ ടു 0.48 ഇൻറ്റു 650, ദാറ്റ് ഈസ് ഈക്വൽ ടു 312 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എക്സ് യു മാക്സ് ഈസ് ഈക്വൽ ടു 312 mm. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ എക്സ് യു മാക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ എസ് സി ഈസ് ഈക്വൽ ടു 0.0035 ഇൻറ്റു എക്സ് യു മാക്സിൻ്റെ വാല്യൂ 312 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 312 മൈനസ് ഡി ഡാഷ് 50 ഡിവൈഡഡ് ബൈ 312. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.939 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞ് കിട്ടും. സ്ട്രെയിൻ ആയതുകൊണ്ട് യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എഫ് എസ് സി വാല്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എസ് സി ഇൻറ്റു ഇ എസ് സി. അപ്പോൾ ഇ എസ് സി എന്ന് പറയുന്നത് 2 × 10⁵ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് അസ്യൂം ചെയ്യാം. എഫ് എസ് സി വാല്യൂവിൽ എഫ് എസ് സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2.939 × 10⁻³, അത് സ്ട്രെയിൻ ആണ്, ഇൻറ്റു 2 × 10⁵. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എസ് സി വാല്യൂ ഇസ് ഈക്വൽ ടു 587.8 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിന് മുമ്പ് ഒരു ചെക്ക് ചെയ്യാനുണ്ട് അല്ലേ. എഫ് എസ് സി വാല്യൂ ഷുഡ് നെവർ ബി ഗ്രേറ്റർ ദാൻ 0.875 എന്നുള്ളതാണ്. അപ്പോൾ 0.875 വാല്യൂ എത്രയാണെന്നുള്ള ചെക്ക് ചെയ്യാം. അപ്പോൾ 0.875 ഈസ് ഈക്വൽ ടു 0.87 ഇൻറ്റു എഫ് ഐ, ഇവിടെ 415 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 361.05 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് എസ് സി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0.875, അതായത് 587.8 എന്ന് പറയുന്നത് 361.05നേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട എഫ് എസ് സി വാല്യൂ എന്ന് പറയുന്നത് 361.05 ആണ്. ഓക്കെ, 0.875നേക്കാളും ഗ്രേറ്റർ ആവാൻ പാടില്ല എഫ് എസ് സി. ഗ്രേറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് സി വാല്യൂ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ 0.875 എന്നുള്ള വാല്യൂ കൊടുക്കാനായിട്ട് പാടുള്ളൂ. സോ അഡോപ്റ്റ് എഫ് എസ് സി ഈസ് ഈക്വൽ ടു 361.05 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം യു മൈനസ് എം യു ലിമിറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് സി എ എസ് സി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലിപ്പോൾ അൺനോൺ ആയിട്ട് എ സി മാത്രമേ ഉള്ളൂ. അപ്പം 575 × 10⁶ മൈനസ് 349.83 × 10⁶, അതായത് എം യു മൈനസ് എം യു ലിമിറ്റ് ആണ്. അപ്പം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എഫ് എസ് സി വാല്യൂ, അതുപോലെ ഡയമെൻഷൻസ്, അതായത് ഡി ഡാഷ് എന്ന് പറയുന്ന വാല്യൂ, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന വാല്യൂ ഒക്കെ എം എമ്മിലും അതുപോലെ തന്നെ എഫ് എസ് സി വാല്യൂ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലും ആയതുകൊണ്ട് മൊമെൻ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ന്യൂട്ടൺ mm-ലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് 575 × 10⁶ അവിടെ ചെയ്തു, അതേപോലെ മൈനസ് 349.83 × 10⁶ അവിടെ ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷനിലിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എസ് സി വാല്യൂ ഇസ് ഈക്വൽ ടു 1039.422 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ എ എസ് സി വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. മാക്സിമം എ എസ് സി വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ചെക്ക് ഫോർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് മാക്സിമം എ എസ് സി. മാക്സിമം എ എസ് സി ഈസ് ഈക്വൾ ടു 0.04 BD ആണ് ഇക്വേഷൻ. അപ്പോൾ 0.04 BD എന്ന് പറയുന്ന 300, ഡി ഓവറോൾ ഡെപ്ത് ആണ് 700, ദാറ്റ് ഈസ് ഈക്വൾ ടു 8400 mm². അപ്പോൾ ഇവിടെ എ എസ് സി ഈസ് ലെസ് ദാൻ മാക്സിമം എ എസ് സി. ഓക്കെ, എ സി എന്ന് പറയുന്നത് 1000 something ആയിരുന്നു, ഇവിടെ മാക്സിമം എ സി എന്ന് പറയുന്നത് 8400 mm² ആണ്. അതുകൊണ്ട് എ സി ലെസ് ദാൻ മാക്സിമം എ സി, അതായത് മാക്സിമം എ സിനേക്കാളും ഇവിടെ റിക്വേർഡ് ആയിട്ടുള്ള എ സി കൂടിയിട്ടില്ല, ഹെൻസ് ഓക്കെ. ഇനി നമുക്ക് ബാർ അസ്യൂം ചെയ്യാം. ഞാനിവിടെ 20 mm ബാർ അസ്യൂം ചെയ്യാണ്. അസ്യൂമിങ് 20 mm ഡയാബാസ്, നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു
1039.422, അതായത് എ സി റിക്വേർഡ് ആയിട്ടുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ ഒരു ഡയ ഒരു ബാറിൻ്റെ ക്രോ അതായത് 20 mm ഡയ ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഈ റിക്വേർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടാനായിട്ട് വേണം എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ 1039.422 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 20² ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 3.30 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ എടുക്കുമ്പം അതിനേക്കാളും കൂടിയതെടുക്കണം അല്ലേ. 3 ആയിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല, റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടാൻ വേണ്ടി 3.3 കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 കൊടുത്തു കഴിഞ്ഞാൽ റിക്വയർഡ് ഏരിയ വരില്ല അവിടെ. അപ്പോൾ റിക്വയർഡ് ഏരിയനേക്കാളും കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ഡിസൈൻ സേഫ് ആവാൻ വേണ്ടി വേണം. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് റൗണ്ട് ചെയ്തു. അപ്പം പ്രൊവൈഡ് 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ് ആസ് കമ്പർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എ സി പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 എണ്ണമല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ റിക്വയർഡിനേക്കാളും കൂടുതലായിരിക്കും അവിടെ പ്രൊവൈഡഡ് എ സി വരിക. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്ന 4 നമ്പേഴ്സ്, അപ്പോൾ 4 × π × 20² / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1256.63 mm². അപ്പം എ സി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതായത് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിലേക്ക്, അതായത് ഈ ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിലേക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്രഷൻ സ്റ്റീൽ സേഫായി നിൽക്കാൻ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കമ്പ്രഷൻ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. എ എസ് സി നമ്മളവിടെ കൊടുക്കുന്നത് 1256.63 mm² ആണ്. അതായത് അത് കിട്ടാൻ വേണ്ടി നമ്മൾ 20 mm ഡയൻ്റെ 4 നമ്പേഴ്സ് ഓഫ് ബാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3, കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി എ എസ് ടി ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കോഡ് പ്രകാരം പേജ് നമ്പർ 96 കോഡിൽ കൊടുത്തിട്ടുണ്ട്, എ എസ് ടി ഈസ് ഈക്വൽ ടു AST1 + AST2. അപ്പോൾ AST1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എം യു ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.875 AST1 × D − 0.42 XU max എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എം യു ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 349.83 × 10⁻⁶. ഓക്കെ, ന്യൂട്ടൺ എം എമ്മിലേക്ക് ആക്കിയത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 × FI വാല്യൂ 415 × AST1 ആണ് കണ്ടുപിടിക്കേണ്ടത്. AST1 എന്ന് കൊടുത്തു, ഡി എന്ന് പറയുന്നത് 650 − 0.42 XU max, XU max 312. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST1 ഈസ് ഈക്വൽ ടു 1867.05 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, AST1 എന്ന് പറയുന്നത് ആ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബാലൻസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST ആണ്. ഓക്കെ, അതായത് എം യു ലിമിറ്റ് റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ, അതാണ് നമുക്ക് 1867.05 mm² എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി അടുത്ത AST2, അതായത് അഡീഷണലി നമ്മൾ കൊടുത്തിട്ടുള്ള കമ്പ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീലാണ് AST2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് കോഡിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, AST2 ഈസ് ഈക്വൽ ടു FSC AST / 0.875. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു FSCൻ്റെ വാല്യൂ 361.05, AST എന്ന് പറയുന്നത് 1256.63 / 0.87 × 415, അതായത് FIൻ്റെ വാല്യൂ 415 ആണ്. അപ്പോൾ AST2 എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1256.63 mm² തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ AST എന്ന് പറയുന്നത് 1867.05 + 1256.63, ദാറ്റ് ഈസ് ഈക്വൽ ടു 3123.68 mm² എന്ന് പറഞ്ഞു കിട്ടും AST. ഇനി ഇത് ചെക്ക് ചെയ്യണം, മിനിമം AST നേക്കാളും കൂടുതലാണോ എന്നുള്ളതും, അതുപോലെ തന്നെ അതായത് മിനിമം AST നേക്കാളും കുറഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മാക്സിമം AST നേക്കാളും കൂടിയിട്ടില്ല എന്നുള്ളതും നമ്മൾ ടെൻഷൻ സ്റ്റീലിൻ്റെ കേസിലും ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ AST മിനിമം ഈസ് ഈക്വൽ ടു AST മിനിമം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.85 BD/FI, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.85 × B 300 ആണ്, D 650 / 415. അപ്പോൾ AST മിനിമം ഈസ് ഈക്വൽ ടു 399.397 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ AST മാക്സ് 0.04 BD ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് കംപ്രഷൻ്റെ കേസിൽ. അപ്പോൾ 8400 mm² ആണ്. അപ്പോൾ ഇവിടെ AST റിക്വയർഡ് എന്ന് പറയുന്നത് 3123.68 mm² ആയിരുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് AST മിനിമത്തിനേക്കാളും കൂടുതലുമാണ്, അതുപോലെ തന്നെ AST മാക്സിനേക്കാളും കൂടിയിട്ടില്ല. അപ്പോൾ ഓക്കെ ആണ്, അതായത് 399.397 mm² ഈസ് ലെസ് ദാൻ 3123.68 mm² ഈസ് ലെസ് ദാൻ 8400 mm². ദാറ്റ് ഈസ് AST മിനിമം ഈസ് ലെസ് ദാൻ AST റിക്വയർഡ് ആൻഡ് AST റിക്വയർഡ് ഈസ് ലെസ് ദാൻ AST മാക്സ്, ഹെൻസ് ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഒരു ഡയമീറ്റർ അസ്യൂം ചെയ്യണം, ഞാനിവിടെ 32 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യണം. അസ്യൂം 32 mm ഡയമീറ്റർ ബാസ്, നമ്പർ ഓഫ് ബാസ് ഈസ് ഈക്വൽ ടു 3123.68 / π × 30² / 4, എത്ര നമ്പേഴ്സ് വേണമെന്നുള്ളത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.883 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് 4 നമ്പേഴ്സ് ഓഫ് ബാസ് പ്രൊവൈഡ് ചെയ്യാം. ദെർഫോർ പ്രൊവൈഡ് 4 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ ബാസ് ആസ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്.
AST provided is equal to, അപ്പോൾ AST provided എത്രയായിരിക്കും? 32 mm ഡയമീറ്ററിൻ്റെ 4 വേഴ്സാണ്. അപ്പോൾ 4 × π × 32² / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3216.99 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഡയമീറ്റർ അസ്യൂം ചെയ്യുമ്പം കൂടുതൽ നമ്പേഴ്സ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ട, അതായത് ഒരു 6 നമ്പേഴ്സോ അല്ലെങ്കിൽ ഒരു 5 നമ്പേഴ്സിലോ മേലോട്ട് വരുന്ന ബാസ് നമ്മൾ അസ്യൂം ചെയ്യേണ്ട. അതായത് ഇപ്പം അവിടെ 16 mm ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കൂടുതൽ നമ്പേഴ്സ് വരും, 10 നമ്പേഴ്സിലൊക്കെ മേലെ വരാം ബാസ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ കൂടുതൽ നമ്പേഴ്സ് അഡോപ്റ്റ് ചെയ്യരുത്, കാരണം ബാറുകൾ തമ്മിലുള്ള മിനിമം ഒരു സ്പേസിംഗ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കിട്ടില്ല അങ്ങനെ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ. അപ്പം ഡയമീറ്റർ അവിടെ ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ടാണ് ഇവിടെ 32 എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാം, നോക്കിയിട്ട് വല്ലാതെ കൂടുന്ന രീതിയിൽ ഡയമീറ്റർ, നമ്പേഴ്സ് കൂടുന്ന രീതിയിൽ ഡയമീറ്റർ എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ AST provided 32116.99 mm² കിട്ടി, അതായത് 4 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ ബാസ് നമുക്ക് ടെൻഷൻ റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഷിയർ റീഎൻഫോഴ്സ്മെൻ്റ് ഡിസൈൻ ആണ് അല്ലേ. അപ്പോൾ ഷിയർ റീഎൻഫോഴ്സ്മെൻ്റ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള VU നമുക്കിവിടെ തരാത്തത് കൊണ്ട് ആ സ്റ്റെപ്പ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് സ്പാൻ വേണം. അപ്പോൾ സ്പാനിൻ്റെ ഡീറ്റെയിൽസ് തരാത്തത് കൊണ്ട് നമുക്ക് ഡിഫ്ലക്ഷൻ്റെ കേസും ചെക്ക് ചെയ്യാൻ ഈ ഒരു കേസിൽ പറ്റില്ല. പിന്നെ ഉള്ളത് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്കാണ്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്ക് ചെയ്യുമ്പോഴും അവിടെ വി എന്ന് പറയുന്ന വാല്യൂ വേണം ഷിയർ ഫോഴ്സ്, എന്നാൽ അതിവിടെ തരാത്തത് കൊണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്കും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് 10 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇതിൻ്റെ ചെക്ക് മിസ്സാവരുത്. AST ചെക്കും അതുപോലെ തന്നെ ACൻ്റെ ചെക്കും നിങ്ങൾ ചെയ്യണം, അതായത് മാക്സിമം AC കണ്ടുപിടിച്ചിട്ട് AC റിക്വയർഡ് ആയിട്ട് കമ്പയർ ചെയ്യണം, അതേപോലെ AST മിനിമം AST മാക്സിമം കണ്ടുപിടിച്ചിട്ട് AST റിക്വയർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഡിസൈൻ സമ്മറി എഴുതാം. ബീം സൈസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു, 300 mm × 700 mm. ഓക്കെ, അപ്പോൾ മെയിൻ ടെൻസൈൽ റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 4 നമ്പേഴ്സ് ഓഫ് 32 mm ഡയാബാസ് ഓഫ് FE415 ഗ്രേഡ് സ്റ്റീൽ. അതുപോലെ കമ്പ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയാബാസ് ഓഫ് FE415 ഗ്രേഡ് സ്റ്റീൽ. അപ്പം ഈ അളവിൽ ടെൻസൈൽ റീഎൻഫോഴ്സ്മെൻറ്റും കമ്പ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ അവിടെ സേഫായി നിന്നോളൂ എന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് ഫിഗർ വരയ്ക്കാം. ബ്രെഡ്ത്ത് 300 mm ആണ്, ഓവറോൾ ഡെപ്ത്ത് 700 mm ആണ്, അതുപോലെ എഫക്റ്റീവ് കവർ, അതായത് ടോപ്പിലുള്ള കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റിലേക്കുള്ളതോ അതുപോലെ തന്നെ ബോട്ടത്തുനിന്ന് ടെൻഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ളതോ ആയ കവർ എന്ന് പറയുന്നത് നമ്മൾ 50 mm അസ്യൂം ചെയ്തു. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്രഷൻ AAC 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ് ആണ്, അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സിറപ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ സിറപ്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതേപോലെ ബോട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 4 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ ബാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഓക്കെ.